കലാഭവൻ തുടങ്ങിയപ്പോഴും എന്നെ ജൂനിയർ ഗ്രൂപ്പിൽ പാട്ടുകാരനായിട്ട് കലാഭവൻ്റെ ജൂനിയർ ഗ്രൂപ്പിൽ പാട്ടുകാരനെ എടുത്തപ്പോഴേക്കും റെക്സ് ഐസക്കും എം എൽ ഐസക്കും അതേപോലെയുള്ള ആളുകൾ തന്നെയായിരുന്നു പക്ഷേ ഞാൻ ബി എസ് സി ഒരേ പതിനേഴ് വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും എന്നെ കലാഭവനിലേക്ക് വിളിച്ച സമയത്ത് റെക്സും സുജാ ബേബി സുജാത എന്നാണ് അന്ന് ബേബി സുജാത ഇന്നത്തെ സുജാത മോഹൻ അവരെല്ലാവരും സി എസ് സിയിലേക്ക് പോകുന്നു സുജാത പിന്നെ ഇൻഡിപെൻ്റൻ്റ് സിംഗറായപ്പോൾ തന്നെ അങ്ങനെ ഉള്ളൊരവസ്ഥയായി അപ്പോൾ ആ സമയത്ത് കലാഭവനിൽ എന്നാലും വലിയൊരു ഓർക്കസ്ട്രയാണ് കലാഭവനിലുള്ളത് എന്ന് പറഞ്ഞാൽ ലൈവ് ഇൻസ്ട്രുമെൻസ് മാത്രമല്ല വെറുതെ നമ്മൾ സാധാരണ കാണുന്ന ലൈവ് ഇൻസ്രുമെൻസ് അല്ല ട്രോംബോൺ ഫ്രഞ്ച് ഓൺ പല സാക്സഫോൺ ഇങ്ങനെയുള്ള നേവൽ ബാൻഡിലെ മാത്രം കാണുന്ന ലൈവ് ഇൻഷുറൻസ് എന്തായിരുന്നു ഒറിജിനൽ ഡ്രംസ് ഇലക്ട്രിക് ഗിറ്റാറ് ബേസ് ഗിറ്റാർ എല്ലാം ഉണ്ട് ഹാർമോണിയം മാത്രമുണ്ട് കീബോർഡ് ആയി അന്നും ആയിട്ടില്ല വയലിനിസ് ഒരു നാലഞ്ച് പേരുണ്ടാവും ഫ്ലൂട്ട് ഉണ്ടാവും അപ്പോൾ ഇതെല്ലാം കൂടി തബല എല്ലാം കൂടി ഒരു ലൈവ് ഇൻസ്ട്രുമെൻസിൻ്റെ ഒരു ഹരമാണെന്ന് നല്ല പാട്ടുകളുമാണല്ലോ ഓൾ ഇന്ത്യ ലെവലിൽ നല്ല മെലഡിയസ് മെലഡിയസായിട്ടുള്ളതും പഞ്ചുള്ള പാട്ടാണെങ്കിലും അതിൻ്റെ അകത്തൊരു മെ മെലഡി സ്ട്രക്ചർ ഉണ്ടാവും ഓൾ ഇന്ത്യ ലെവലിൽ ആർ ഡി വർമ്മൻ്റെ ആയിക്കോട്ടെ നമ്മുടെ ദേവരാം ഭാസ്റ്റർ ആയിക്കോട്ടെ ഭാവിക്കാകെ ആയിക്കോട്ടെ സൈൽദേടെ ആയിക്കോട്ടെ അപ്പോൾ ആ പാട്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾക്കും ഹരമാണ് ഓരോ പാട്ടും കേൾക്കാനായിട്ട് അപ്പോൾ ആ സമയത്താണ് എന്നെ കലാപനിലേക്ക് ഗിറ്റാർ ചാട്ടി വിളിക്കുന്നത് ഗിറ്റാർ ചേട്ടൻ വിളിക്കാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടൻ ബുൾബിൾ കൊണ്ടുപോകുന്നു പറഞ്ഞു പിന്നെ ഹാർമോണിയം കൊണ്ടുപോകുന്നു പറഞ്ഞു പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചേട്ടൻ്റെ കയ്യിൽ ഒരു ഫ്രെഡ് ബോർഡ് മാത്രം കിട്ടി എവിടെ നിന്നും കിട്ടിയെന്ന് അറിയില്ല അപ്പോൾ ഈ ഫ്രെഡ് ബോർഡ് വെച്ചിട്ട് ചേട്ടൻ കുറച്ചൊരു ടെക് ഇഞ്ചിനീയറിംഗ് പണിയും കൂടി അറിയാവുന്നതിൻ്റെ എല്ലാം ഒരു കൂട്ടുകാരനെ കൂടി വെച്ചിട്ട് അദ്ദേഹം ഒരു തന്നെ തന്നെ ഒരു ഗിറ്റാർ ഉണ്ടാക്കി ഗിറ്റാർ ഉണ്ടാക്കി ഗിറ്റാർ വെറുതെ ഒക്കെ വായിക്കാം എന്നിട്ട് ചേട്ടനിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ചേട്ടൻ വായിക്കണേ കണ്ടിട്ട് ഞാനും ഇങ്ങനെ എന്തെങ്കിലും ചിങ് ചിങ് ജിങ്ങിനൊരു കോഡ്സൊക്കെ വായിക്കും വായിക്കുമ്പോൾ താളത്തിലായിരിക്കുമല്ലോ വായിക്കണം കാരണം താളം ഉള്ളിലുള്ളതിൻ്റെ പേരിൽ വെറുതെ എന്തെങ്കിലും വായിക്കില്ല അങ്ങനെ ഹാർമോണിയം വായിക്കാൻ വേണ്ടി എന്നെ കലാപോലിലെ കോറസ് പീറ്റർ എന്നറിയപ്പെടുന്ന അന്ന് കലാപോനിലെ പാട്ടുകാരനാണ് പീറ്റർ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ടു പോയി ഒരു കൊയറിന് ഹാർമോണിയം വായിക്കാനായിട്ട് അപ്പോൾ ഞാനിങ്ങനെ ഹാർമോണിയം വായിച്ച് ഉച്ചയായപ്പോഴത്തേക്കും പീറ്റർ നൂൺ ബ്രേക്ക് ലഞ്ച് ബ്രേക്ക് അതിൻ്റെ പേരിൽ വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ തയ്യാറാക്കാൻ വേണ്ടി ഇടർ എടുക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് എന്തെന്ന് നോക്കി ഞാൻ അപ്പം എനിക്ക് അപ്പോഴും ഒരു സ്വഭാവം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇൻസുലൻ്റ് കണ്ടാൽ ആ ഇൻസുലൻ്റ് എടുത്ത് വായിക്കും അങ്ങനെ അവിടെ ഒരു ഗിറ്റാർ ഇപ്പോൾ ഉണ്ടായിരുന്നു ആ ഗിറ്റാറ് ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ ഇത് വായിച്ച് ജിങ് ജി ജിങ് ജിങ്കി എന്നും പറഞ്ഞു എന്തൊക്കെ വായിച്ച് വായിച്ചെന്ന് ചോദിച്ചപ്പോൾ പുള്ളി ഓടി ഇങ്ങോട്ട് വന്ന് ഇടാൻ നീ ഗിറ്റാർ വായിക്കണല്ലോ ഞമ്മളീ ഗിറ്റാർ വായിക്കാണെന്ന് പറയുമ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ വായിച്ചാൽ ഏ ഇല്ല ഇങ്ങനെയൊക്കെ തന്നെ വായിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഇപ്പം അപ്പോൾ ശരി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ആ കൊയറൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് പോകുന്നത് രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും പീറ്ററും പീറ്ററിൻ്റെ ചേട്ടൻ ഒരു പാട്ടുകാരനുണ്ട് ജോർജ് പിന്നെ വില്യംസ് എന്ന് പറഞ്ഞ വേറൊരു പാട്ടുകാരൻ കലാഭവനിൽ അന്നുണ്ടായിരുന്ന ഹിന്ദി പാട്ട് പാടുന്ന ഒരു മൂന്ന് പേരും കൊണ്ട് വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് പറഞ്ഞ് നിന്നെ കലാഭവനിലേക്ക് സീനിയർ ട്രൂപ്പിൽ ഗിറ്റാറിസ്റ്റായിട്ട് ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ് നമ്മൾ എനിക്ക് ഗിറ്റാർ എന്നറിയാൻ പോലെ ഞാൻ എങ്ങനെയാണ് ഗിറ്റാറിസ്റ്റ് ആകുന്നത് അതൊന്നും കുഴപ്പമില്ല നിനക്കൊരു ആറുമാസം കൊണ്ട് നിനക്ക് നീ ഗിറ്റാറിസ്റ്റ് ആവും നിന്നെ എനിക്കറിയാൻ പാടില്ലേ നീ അന്ന് വായിച്ചതല്ലേ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് അതുകൊണ്ട് കാര്യമില്ല സിനിമാ പാട്ട് വായിക്കണ്ടേ എന്ന് പറഞ്ഞ് അത് സാറിൽ നീ അവിടെ ഒരു വലിയൊരു ഗിറ്റാറിസ്റ്റ് ഉണ്ട് ജെർസൺ ആനണി എന്ന് പറഞ്ഞിട്ട് ജെർസൺ അപ്പണ ഞങ്ങളെ കോമനെ പേര് വിളിക്കുന്ന ജെൻസിയുടെ ബ്രദർ ഇപ്പോഴത്തെ സംഗീത സംവിധായകൻ അപ്പം ജെർസൻ്റെ കൂടെ കുറച്ച് ആൾ ഇരുന്നാൽ മതി നീയും ഗിറ്റാറിസ്റ്റ് ആവും എന്ന് പറഞ്ഞു അന്ന് ശരി എന്ന് പറഞ്ഞിട്ട് ഞാനവിടെ ചെല്ലുമ്പോഴാണ് ഓരോ മ്യൂസിഷ്യൻസും ഞാൻ നേരത്തെ പറഞ്ഞ മ്യൂസിഷ്യൻസ് എല്ലാവരും നൊട്ടേഷൻ സ്റ്റാൻഡാക്കി വെച്ചിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് വായിക്കണം എനിക്ക് ഈ പരിപാടി ജനിച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല നോട്ട്സ് നോക്കി വായിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ജെർസം പറഞ്ഞ് ഇതാണ് നമ്മുടെ നോട്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഓരോ പാട്ടും അന്ന് മതനോത്സവം പോലും ആയിട്ടില്ല അതിന് മുമ്പുള്ള പാട്ടുകളാണ് ആ അപ്പോൾ അതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് നോട്ട്സൊക്കെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് കോഡ്സ് ബാറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഇതൊന്നും എനിക്ക് അറിയാൻ പാടില്ല പിന്നെ വെറുതെ കേട്ടങ്ങൾ വായിച്ചോ എന്തെങ്കിലും വായിച്ചോ എന്ന് പറഞ്ഞാൽ അങ്ങനെ വായിച്ചിട്ട് എനിക്കൊക്കെ തെറ്റിയും പോകും വലിയ കോംപ്ലിക്കേറ്റഡ് സോങ്സ് അല്ലേ പലതും ആ പക്ഷേ ഒരു നാല് മൂന്നാല് ഗാനമേള കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഇതൊക്കെ മനസ്സിലാകാൻ തുടങ്ങി ആ അത് കഴിഞ്ഞിട്ടൊരു അഞ്ചാറ് ഗാനോ കഴിഞ്ഞപ്പോഴത്തേക്കും കലാപം വലിയ വലിയ പരിപാടികൾ പിടിച്ചേക്കും ടിക്കറ്റ് പ്രോഗ്രാംസ് തലേ ദിവസം പ്രാക്ടീസ് പ്രാക്ടീസിൻ്റെ അന്ന് ഞാൻ ചെല്ലുമ്പോഴാണ് പറഞ്ഞത് ഞാനാണ് ഈ പരിപാടിക്കൊക്കെ മെയിനായിട്ട് വായിക്കേണ്ടത് ജെർസൻ ഉണ്ടാവില്ല ഞാൻ അന്ധം വിട്ടു ഈ ജെർസ ഇത് എന്താണ് കേൾക്കണത് എനിക്കൊന്നും അറിയാൻ പോലെ ഞാനങ്ങിത് വായിക്കും ബേണിക്ക് പറ്റും പറ്റും എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ അത്ര ആയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ ആ ബേണി ഇങ്ങോട്ട് പോവാം ഞാൻ പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് കുറേ ബിറ്റുകൾ കുറേ ടഫ് ബിറ്റ് എന്ന് പറഞ്ഞാൽ അന്ന് ഗിറ്റാറാണ് ഓർക്കസ്ട്ര കൊണ്ടുപോകണത് അത് വേറെ കീബോർഡ് ഇല്ല വേറെ ഒരുപാട് സംഭവങ്ങളൊന്നും ഇല്ല അപ്പം സിത്താറിൻ്റെ ബിറ്റായാലും പിയാനോ ബിറ്റായാലും എന്തൊക്കെ ബിറ്റും ബെല്ലിൻ്റെ ബിറ്റ് എല്ലാ ബിറ്റും ഗിറ്റാറിൽ തന്നെ വായിക്കണം സന്തൂർ ബിറ്റ് ഇതെല്ലാം വായിക്കണം അപ്പോൾ ഇതെല്ലാം ബിറ്റും കൊണ്ട് തന്നു ഞാൻ എനിക്കതിനാൽ നോട്ട്സും അറിയാൻ പാടില്ല അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കുമാണ് ഞാൻ തല തല ദിവസം പ്രാക്ടീസൊക്കെ ഒപ്പിച്ച് വായിച്ച് പരിപാടിയായപ്പോഴത്തേക്കും ക്രിക്കറ്റ് പ്രോഗ്രാമല്ലേ പത്തായിരത്തി പതിനേഴ് വയസ്സല്ലേ ആയിട്ടുള്ളത് കുറച്ച് പേടിച്ചൊക്കെ ആണ് വായിച്ചതെങ്കിലും ഒപ്പിച്ച് വായിച്ചു വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും സന്തോഷമായി അതുവരെ ഇയാൾ ശരിയാകില്ല ഇയാളുടെ ഉള്ളിൽ സംഗീതമില്ല ഇയാൾ എങ്ങനെയെങ്കിലും പുറത്താക്കണോ എന്നൊക്കെ പറഞ്ഞിരുന്ന കലാപമല്ല മറ്റ് മ്യൂസിക് ഡയ മെമ്പേഴ്സ് വരെ അവർ പറഞ്ഞ് നീ കൊള്ളാം നീ പ്രാക്ടീസ് ചെയ്തത് നന്നാവും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്കൊരു ഒരു ഊർജ്ജവും ഒരു ഒരു വലിയൊരു പ്രോത്സാഹനമൊക്കെ ആയത് അവിടെ നിന്ന് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വലിയ വലിയ പ്രോഗ്രാമായിരുന്നു അത് ഗാനമേള കലാപൻ്റെ ഗാനമേള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടപ്പുറത്തൊക്കെയാണ് പ്രോഗ്രാം ആ കടപ്പുറം മുഴുവൻ ആൾക്കാരായിരിക്കും അത്ര ലൗഡ് സ്പീക്കറും മറ്റ് സ്പീക്കറും മറ്റ് സ്പീക്കറൊക്കെ വെച്ചിട്ട് ഫുൾ അടിയാണ് അത്ര പ്രതീക്ഷയാണ് ഇന്ന് ഗാനമേള ആളുകൾ സി എ സി കല അങ്ങനത്തെ എല്ലാ ട്രൂപ്പുകളും വളരെ കുറച്ച് ട്രൂപ്പല്ലേ കേരളത്തിലുള്ളു അത് ഓരോന്ന് ചെയ്യുന്നോറും എനിക്ക് മനസ്സിൽ തോന്നി ഇങ്ങനെ പോയാൽ ശരിയാവില്ല നൊട്ടേഷൻ പഠിക്കണം എനിക്ക് അങ്ങനെ നോട്ട്സ് വായിച്ച് വേണം ഇനി മുന്നോട്ട് പോകാനായിട്ട് അല്ലെങ്കിൽ കുറച്ച് നാളോട് കുറച്ച് നാളൊക്കെ ഇങ്ങനെ ഓർമ്മയിൽ നിന്ന് അടുത്ത് വായിക്കാൻ പറ്റും കുറച്ച് ആൾ കഴിഞ്ഞാൽ ഓർമ്മയൊക്കെ കുറയുമ്പോഴേക്കും നമ്മൾ ഈ ഫീൽഡിൽ നിന്ന് ഔട്ട് ആവും അതിൻ്റെ പേരിൽ നോട്ടേഷൻ പഠിക്കാനെങ്കിൽ ഒരു ചിന്തിക്കാൻ വേറെ ഒരു വേറൊന്നും ചെയ്യേണ്ടി വന്നില്ല ഞാൻ സി കെ സി ചെന്ന് റെക്സ് മാസ്റ്റർ ലെജൻഡറി വയലിനിസ്റ്റ് റെക്സ് മാസ്റ്ററിൻ്റെ അടുത്ത് അപ്പോൾ അദ്ദേഹം ഒന്ന് അവിടുത്തെ പ്രിൻസിപ്പാളുമാണ് പിന്നെ വയലിൻ പഠിപ്പിക്കുന്ന ആളുമാണ് ഗിറ്റാർ അങ്ങനെ പഠിപ്പിച്ച് ഞാൻ കണ്ടിട്ടില്ല അതേസമയം പക്ഷേ എല്ലാം അറിയാമെന്ന് നമുക്ക് എല്ലാം പറ്റുമെന്നുള്ള എനിക്കറിയാം അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ് സാറേ എന്നെ ഒരു ഉപകാരം ചെയ്യണം ഞാൻ അവിടെ പഠിക്കണ പഠിപ്പിക്കാൻ വായിക്കണ്ടെന്ന് അറിയാമല്ല കലാഭവനിൽ പക്ഷേ എനിക്ക് നോട്ട്സ് ഇല്ലാണ്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് സാറ് പഠിപ്പിച്ചു തരണം അതിനെന്താ ഇപ്പം തന്നെ ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് ഒരു കസേര എടുത്തിങ്ങനെ ഇരുന്ന് അന്നിട്ട് സത്യം പറഞ്ഞാൽ ഭയങ്കര സ്പീഡിലാണ് സാറെ എന്നെല്ലാം പഠിപ്പിക്കുന്നത് ഒരു ക്ലാസ് എന്ന് പറഞ്ഞൊരു അഞ്ച് ക്ലാസിൻ്റെ എഫക്റ്റിലാണ് പഠിപ്പിക്കുന്നത് സാറും അധികം നാളുണ്ടാവും എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു ഒന്നൊന്നര വർഷം എനിക്കാണെങ്കിൽ കലാ ആൽബർട്ട്സില് പി എസ് സിക്ക് പഠിക്കണത് കലാഭോന് ഇഷ്ടം പോലെ പ്രോഗ്രാം അതിൻ്റെ ഇടയിൽ കൂടി സാറിനാണ് ഒരുപാട് സ്റ്റുഡൻസ് അതിലക്കൂടി ഡേ നേരിട്ട് പഠിപ്പിക്കണത് തന്നെ വളരെ കുറവായിരുന്നു നമ്മൾ റേഷൻ കടയിലൊക്കെ റേഷൻ കാർഡ് വെച്ചുകൊണ്ടിരിക്കണമല്ല ഞാനിങ്ങനെ എൻ്റെ സ്റ്റാഫ് ബുക്ക് നോട്ടേഷൻ ബുക്ക് വെച്ച് കൊടുക്കും കാലത്ത് വെച്ചാൽ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും നോട്ട്സ് എഴുതിയത് ഉണ്ടാവും സാറ് വെറുതെ ഡാറ്റാ ലാലല്ല ലാലല്ല പറഞ്ഞു പറഞ്ഞുതരും വീട്ടിൽ പോയി പ്രാക്ടീസ് ചെയ്യും ഇങ്ങനെയാണ് ഞാൻ പഠിച്ചത് പക്ഷേ നമ്മൾ ആവേശം കൊണ്ടാണ് സത്യം പറഞ്ഞത് അതൊക്കെ പഠിച്ചത് പിന്നീട് സംശയം ചോദിക്കും അപ്പോൾ അതിനിടയ്ക്ക് എനിക്കൊരു ആഗ്രഹം കലാഭവനിൽ ഭാഗ്യത്തിന് വേറൊരു അവസരം കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ മ്യൂസിക് ഡയറക്ടർ പരിശുദ്ധാത്മാവ് എന്നീഴുന്നി എന്നുള്ള പാട്ടെല്ലാം കമ്പോസ് ചെയ്ത വലിയൊരു മഹാനായിട്ടുള്ള മ്യൂസിക് ഡയറക്ടർ മ്യൂസിക് ടീച്ചർ കെ കെ ആൻഡി മാസ്റ്റർ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് തന്നെ വലിയ കാര്യമായി അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ഇങ്ങനെ ഓരോരോ സംശയങ്ങളും രാഗങ്ങളുടെ പറ്റിയ സംശയങ്ങളൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞ് ഒരു പണി മോനെ ഞാനൊരു എന്നെ ഒരു മോനെ പോലെ തന്നെയാണ് കണക്കാക്കണത് വളരെ നല്ല മനുഷ്യനായിരുന്നു മോനെ എപ്പോൾ വേണമെങ്കിലും എൻ്റെ റൂമിലേക്ക് കയറുക എന്ത് സംശയവും ഞാൻ പറഞ്ഞുതരാം മാത്രമല്ല ഇനി എൻ്റെ എല്ലാ മ്യൂസിക്കിൻ്റെയും ഓർക്കസ്ട്ര മോനാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കൊരു സന്തോഷമായി അപ്പോൾ അദ്ദേഹം ഓരോരോ രാഗത്തിലും പ്രത്യേകിച്ച് അപൂർവ അപൂർവരാഗങ്ങളിലേക്കായിരിക്കും ചിലപ്പോൾ ചെയ്യണത് അപ്പോൾ അത് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞുതരും അപ്പോൾ എനിക്ക് ആറുമാസവും സംഗീതം പഠിക്കാൻ പറ്റിയുള്ള എന്നുള്ള ആ വിഷമമൊക്കെ ഇതിൻ്റെ അകത്ത് മാറിപ്പോയി അത് ഒരു രാഗത്തിൽ നമ്മൾ അദ്ദേഹം സംഗീതം ചെയ്യും അത് ഓർക്കസ്ട്ര ചെയ്യണമെങ്കിൽ ആ രാഗത്തെപ്പറ്റിയുള്ള മൊത്തം കാര്യങ്ങൾ പറഞ്ഞ് തരും പല രാഗത്തിലെ പല കാര്യങ്ങളും പാടിത്തരും അങ്ങനെ ആ രാഗത്തിൻ്റെ ഭാവം മൊത്തത്തിൽ അതിൻ്റെ സ്വരപ്രയോഗങ്ങളെല്ലാം തലയിലോട്ട് കയറ്റിയിട്ടാണ് ഓർക്കസ്ട്ര ചെയ്യുന്നത് അപ്പോൾ ആ രാഗത്തിൽ നിന്നും കാര്യമായിട്ട് വ്യതിചലിക്കില്ല ഓർക്കസ്ട്ര ചെയ്യുമ്പോഴും അങ്ങനെ 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 ഓരോ പാട്ട് ചെയ്യണതും ഓരോരോ വലിയ വലിയ യൂണിവേഴ്സിറ്റി കോളേജ് യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കുന്നൊരു ഒരു അഭി അനുഭവമായിരുന്നു എനിക്ക് അതും അതേപോലെ തന്നെ ജോബ് മാസ്റ്റർ അതേപോലെ വേറെ മ്യൂസിക് കർണാട്ടിക് മ്യൂസിക് സ്കോളേഴ്സ് വേറെയൊക്കെ എനിക്ക് പരിചയപ്പെട്ടവരോടൊക്കെ എങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ സത്യത്തിൽ അത്ര അങ്ങനെ ആവേശത്തോടെ ചോദിക്കുന്ന സംഗീതത്തെ സംശയമൊക്കെ തീർത്ത് ചോദിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ് ഞാൻ ഇന്ന് കാണുന്നത് ഇന്നത്തെ ആൾക്കാർ കാണുന്നത് ഇന്ന് അവസരങ്ങളുണ്ട് യൂട്യൂബ് ഉണ്ട് ഗൂഗിൾ ഉണ്ട് എല്ലാം എൻ്റെ പേരിൽ ചോദിക്കേണ്ട ആവശ്യമില്ല എല്ലാം നമുക്ക് അവൈലബിളല്ലേ അന്ന് ഇതൊന്നും ഇല്ലല്ല അങ്ങനെ കലാഭവനിലെ സി എസ് സിയിലെ പഠനവും കലാഭവനിലെ സി എസ് സിയിലെയും കലാഭവനിലെയും അന്ന് കലാഭവനിലും ഞാൻ ഗിറ്റാർ ഹാർമോണിയം പഠിപ്പിക്കുന്ന ആളാണ് സി എസ് സിയിൽ ഗിറ്റാർ പഠിപ്പിക്കുന്നുണ്ട് കോങ്കോട്ടറം പഠിപ്പിക്കുന്നുണ്ട് ചൗട്ടാർമോണിയം അന്ന് ചൗട്ട ഹാർമോണിയം എന്നൊരു സാധനമുണ്ട് ഇന്നതില്ല അപ്പോൾ അതെല്ലാം ഞാൻ പഠിപ്പിച്ചതിലുള്ള അനുഭവങ്ങളും ഓർക്കസ്ട്രയിൽ ഉണ്ടായിരുന്ന ഓരോരോ അനുഭവങ്ങളൊക്കെയാണ് പിന്നീട് സംഗീത സംവിധാനത്തിന് ഒരുപാട് ഗുണം ചെയ്ത് അല്ലാണ്ട് കുറേ സംഗീതം മാത്രം പഠിച്ചുകൊണ്ട് മാത്രം ചിലപ്പോൾ നമുക്ക് ഒരു നല്ലൊരു ജനകീയമായി ഇണം കിട്ടില്ല ജനകീയമായ ഇണം കിട്ടണമെങ്കിൽ അറിയാതെ തന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് വരണം പക്ഷേ അതിന് ഏറ്റവും വലിയ പഠനം എനിക്ക് കിട്ടിയത് ഈ വലിയ വലിയ ലെജൻഡറി മ്യൂസിക് കമ്പോസേഴ്സിൻ്റെ പാട്ടുകൾ നമ്മൾ പഠിക്കുകയും വായിക്കുകയും അത് നോട്ടേഷൻ എഴുതാൻ പഠിക്കുകയും അത് പലതരത്തിൽ കർണാട്ടിക് സ്റ്റൈലിൽ എഴുതും വെസ്റ്റേൺ സ്റ്റൈലിൽ എഴുതും ഇങ്ങനെ രണ്ടും പഠിച്ചുകൊണ്ട് പിന്നെ പഴയ പിന്നെ ഹിന്ദുസ്ഥാനിയിലും എഴുതാൻ പറ്റുന്നുണ്ട് അപ്പം ഇതൊക്കെ ഇതെല്ലാമാണ് എനിക്ക് കിട്ടിയ വലിയൊരു ദാനം എന്ന് ജിബൂട്ടി ഫിജി ലെബനോൺ ഉള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് എസ് എം എസ് ചെയ്യൂ ഫോൺ ഫൈവ് ഫോർ ട്രിപ്പിൾ ടൂ ഫാദർ മരിക്കുന്ന സമയം ഞാൻ നേരത്തെ പറഞ്ഞ ആറ് മാസം ഉള്ളു മരണമെന്ന് എനിക്ക് ഓർമ്മയില്ല വളർന്നു വരുമ്പോഴത്തേക്കും പക്ഷേ അതൊരു നമ്മൾക്കൊരു ഭക്ഷണത്തിനൊരു പ്രതിസന്ധി അങ്ങനെയൊന്നും തോന്നിയില്ല കാരണമെങ്കിൽ ഫാദർ വരിക്കുമ്പോൾ അമ്മയുടെ ആ ആങ്ങളമാർ മൂന്ന് പേരും കൂടിയായി ഞങ്ങളുടെ കുടുംബം ഏറ്റെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അതിൽ ഏറ്റെളയ ആളും അതിന് മുമ്പത്തെ ആളും ബഹ്റിൻ പേശ്യ ഇന്ന പേഴ്ശ്യ അന്നത്തെ പേശിയ എന്ന് വന്നവരാണ് അപ്പോൾ അവർക്ക് കുറച്ചും കൂടി സാമ്പത്തിക മായിട്ട് സഹായിക്കാനുള്ള ആൾക്കാരാണ് മനസ്സ് മാത്രമല്ല മനസ്സ് മൂന്ന് പേർക്കും ആ മനസ്സും ഒരു പാരൻ്റൽ ഹാർട്ട്സ് ഹാർട്ടുള്ളതിൻ്റെ മൂന്ന് മൂന്നുപേരും മാറി മാറി വീട്ടിൽ വരും കാര്യങ്ങളൊക്കെ കിടക്കും അമ്മച്ചിക്ക് അത്രയും പ്രാപ്തിയായിട്ടില്ല എല്ലാ കാര്യവും അപ്പച്ചൻ നോക്കിയിരുന്നതിൻ്റെ പേരിൽ അമ്മച്ചി അങ്ങനെ അത്രയും പ്രാപ്തി ഇല്ലായിരുന്നു പക്ഷേ അതൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല അതൊരു ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ പറയാം പക്ഷേ പത്ത് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവർ പറഞ്ഞു ഇപ്പം മക്കളൊക്കെ കുറച്ച് പതിനഞ്ച് വയസ്സ് പതിനാറ് വയസ്സൊക്കെ ആയി അപ്പോൾ അതുകൊണ്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ അവർ നടത്തട്ടെ എന്ന് പറഞ്ഞ് മൂത്ത ചേച്ചി ബോംബെയിലേക്ക് അന്ന് ബോംബെയിൽ പോയാൽ ജോലി കിട്ടും എന്നുള്ളൊരു അവസ്ഥയാണ് ഒരു സ്റ്റെനോ ഏട്ട എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ പോയി അതിനുശേഷം പിന്നെ മൂത്ത ജ്യേഷ്ഠൻ ഡിപ്ലോമ അതായത് ഇങ്ങനെയേഴ്സിൻ്റെ നേരെ മൂത്തൻ ആൻ്റണി ജോസഫ് ജോസി എന്ന് ഞങ്ങൾ വിളിക്കുന്നു ആന്റണി ജോസഫും നേരെ ബോംബെയിലേക്ക് പോയി അങ്ങനെ അവർ തുച്ഛമായ വരുമാനമാണ് വലിയ വരുമാനമൊന്നുമില്ല പക്ഷേ അവരുടെ തുച്ഛമായ വരുമാനം അപ്പച്ചൻ്റെ ചെറിയ പെൻഷനും പിന്നെ അതുമാത്രമല്ല ആ സമയത്ത് മൂത്ത രണ്ട് ജേഷന്മാർ അതായത് ഗിനേഴ്സും ഫ്രാൻസിസും പത്താം ക്ലാസ് കഴിഞ്ഞു പത്താമസാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവർക്കും മനസ്സിൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കോളേജ് പഠിക്കണം എല്ലാവരുടെയും ഒരു ആഗ്രഹം അതല്ല ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടെക്നിക്കൽ കോളേജ് ആയിരിക്കാം വേറൊരാൾക്ക് ചിലപ്പോൾ ആർട്സ് കോളേജ് ആയിരിക്കാം പക്ഷേ അന്നൊക്കെ കോളേജ് പഠിക്കണമെങ്കിൽ ഫീസ് കൊടുക്കണം ഫീസ് കൊടുക്കണ മാത്രമല്ല യാത്ര ചെയ്യാനും അങ്ങോട്ടും കിടക്കുള്ള കാശ് കരുതണം കാരണം ടി എ മറ്റേ സ്റ്റുഡൻറ്റ് ടി എ ആണെങ്കിൽ പോലും അത് വേണ്ടേ അതിനുള്ള സംഭവമൊന്നും ഇല്ലായിരുന്നു അങ്ങനെയാണ് യൂണിവേഴ്സിട്ടൻ ഒരു വർക്ക്ഷോപ്പിൽ പോകേണ്ടി വന്നു അങ്ങനെ ആ പതിനഞ്ച് വർഷം പുള്ളിക്ക് സംഗീതമായിട്ട് കാര്യമായിട്ട് ബന്ധപ്പെടാൻ സാധിച്ചില്ല പക്ഷേ ജന്മവാസന ഒന്നുകൊണ്ട് മാത്രം അദ്ദേഹം തിരിച്ചു വന്നതാണ് അതേപോലെ ഫ്രാൻസിസ് എന്ന് പറഞ്ഞാൽ നേരെ മൂത്ത ചേട്ടൻ വേറൊരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലിക്ക് പോയി അങ്ങനെയാണ് ഞങ്ങൾ അപ്പോൾ അവരുടെ കുറച്ച് വരുമാനവും പിന്നെ മൂത്ത സഹോദരങ്ങളുടെ ബോംബെ എന്നുള്ള വരുമാനം എല്ലാം കൊണ്ടാണ് പിന്നെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോയത് ചില സമയത്തൊക്കെ എനിക്കൊക്കെ ഒരുപാട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഫീസ് കൊടുക്കേണ്ട സമയം അവർ ചിലപ്പോൾ ഇന്നത്തെ പോലെ നമുക്ക് ഗൂഗിൾ പേ ഒന്നും ഒന്നുമില്ല ഫീസൊക്കെ ശമ്പളം കിട്ടി വന്ന് ഇവിടെ എത്തുമ്പോഴത്തേക്കും ചിലപ്പോൾ ഫീസ് കൊടുക്കാനുള്ള ടൈം അറ്റപ്പറ്റയൊക്കെ ആയി പോടണം അപ്പം എൻ്റെ വിദ്യാഭ്യാസം മുടങ്ങുമോ എന്നൊക്കെ ഓർത്ത് ഞാൻ കരഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നാലേ ഞാൻ പറയണ വേറെ ഒന്നുമല്ല സഹതാപം കിട്ടാൻ വേണ്ടിയല്ല ഇപ്പോഴത്തെ കുട്ടികൾ ഒരുപാട് പേര് ഇതൊന്നും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല വളരെ സുഖമായിട്ട് ജീവിക്കുന്നവരുണ്ട് എന്നാൽ പോലും അവർക്ക് ചെറിയ പ്രശ്നങ്ങൾ വരെ അവർക്ക് താങ്ങാൻ പറ്റാത്ത അവസ അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ പണ്ടത്തെ ആളുകൾ അനുഭവിച്ചിരുന്ന ആ ഒരു വിഷമം അത് അതിജീവിച്ച് ദൈവസഹായത്താലും ധൈര്യത്തോടെ മുന്നോട്ട് പോയി അവരുടെ ജീവിത വിജയം കണ്ടിട്ടുള്ള ഒരുപാട് പേര് പണ്ടുണ്ടായിട്ടുണ്ട് ഇപ്പോഴും അങ്ങനെയാണോ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ പണ്ടത്തെ ആ പണ്ട പണ്ടത്തെത്രയും കഷ്ടപ്പാടുകളിന്നില്ല അപ്പോൾ ആ കഷ്ടപ്പാടും അനുഭവിച്ച് വളർന്നവരുടെ ജീവിതം കേൾക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഇപ്പം ഇത് പറയുന്നത് അങ്ങനെ ആണ് സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എസ് ബി എസ് സി ഫസ്റ്റ് ഇയറൊക്കെ ആയപ്പോഴത്തേക്കും കിട്ടിയ ആ ഒരു കലാഭവനിലേക്കുള്ള സീനിയർ ഗ്രൂപ്പിലേക്കുള്ള ഒരു എൻട്രിയാണ് എനിക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റിയത് പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന ഗാനമതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഫീസ് അടക്കാനാണെങ്കിലും എൻ്റെ മറ്റുള്ള കാര്യങ്ങൾ നടത്താനാണെങ്കിലും അതൊക്കെ സാധിക്കുമായിരുന്നു ഫാദർ ജോൺ നല്ലൊരു കലാകാരനായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അമ്മ പറഞ്ഞേക്കണത് ഹാർമോണിയം വായിക്കുമായിരുന്നു ആ വീട്ടിലൊരു ഹാർമോണിയം ഉണ്ടായിരുന്നു ഇറ്റാലിയനോ ജർമ്മനോ അത് ഇന്നത്തെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനത്തെ ഹാർമോണിയം ഇപ്പോൾ നമ്മൾ ഹാൻഡ് ഹാർമോണിയോ ആണല്ലോ കൂടുതലും വായിക്കുന്നത് അല്ലെങ്കിൽ ചവിട്ട് ഹാർമോണിയം ഞാൻ വായിച്ചിട്ടുണ്ട് ഇത് രണ്ടും കൂടി പെടുത്തിയ ഒരു ഹാർമോണിയമായിരുന്നു അതെന്ന് പറയും അതായത് ആവശ്യത്തിന് വേണമെങ്കിൽ അത് അൺഫോൾഡ് ചെയ്താൽ ചവിട്ടാർമോണിയോട്ട് വായിക്കാം അല്ലെങ്കിൽ അത് മാറ്റി ഹാൻഡ് ഹാർമോണിയോട്ട് വായിക്കാം അങ്ങനത്തെ വളരെ നല്ല ടോണുള്ളൊരു ഹാർമോണിയമാണ് ഫാദർ വായിച്ച് പായിരുന്നത് എന്ന് ഇങ്ങനെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹം അഭിനയിക്കും നാടകത്തിൽ അഭിനയിക്കും അന്നെന്ന് പറഞ്ഞാൽ അഭിനയി നാടകത്തിന് അഭിനയിക്കുന്നവർ തന്നെ പാടണം പാടണം അപ്പോൾ ചേ ഫാദർ ഇങ്ങനെ നാടകത്തിൽ അഭിനയിക്കും അഭിനയി അഭിനയിക്കുകയും ചെയ്യും പാടുകയും ചെയ്യും ആ സ്റ്റേജിൽ നിന്ന് തന്നെ ഹർമോണിയം വായിക്കും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ കൂടാണ്ട് ചിത്രം വരയ്ക്കുന്ന നന്നായിട്ട് അത് ഞാൻ കണ്ടിട്ടുണ്ട് വീട്ടിലെ നടയിലും അതുപോലെ മറ്റു സ്ഥലത്തങ്ങളിലൊക്കെയുള്ള രൂപങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അതുപോലെ കുറേ പ്രകൃതി ഇതൊക്കെ വരച്ച് വെച്ചേക്കണമെന്നൊക്കെ ഞാൻ ചെറുപ്പത്തിലെ കണ്ട ഇപ്പോഴും ഇഗ്നേഷ് സിയാട്ടൻ്റെ വീട്ടിലത് ഉണ്ട് അത് നന്നായിട്ടുണ്ട് നല്ല ചിത്രകാരനാണെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഇത്തരം കലകൾ അദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ താല്പര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കലാകാരനായിട്ട് തന്നെ ജീവിക്കണം എന്നായിരുന്നു പക്ഷേ അന്നത്തെ കലാകാരൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമാണ് അന്നത്തെ പോലെയല്ല അതെന്നുണ്ടെങ്കിൽ എൻ്റെ ഫാദറിൻ്റെ ജ്യേഷ്ഠൻ അന്ന് അദ്ദേഹം ഗസ്റ്റ് ഹൗസ് സൂപ്രണ്ടാണ് കേരള പിറവിയൊന്നും ആയിട്ടുള്ള അപ്പോൾ ഗസ്റ്റ് ഹൗസ് സൂപ്രണ്ടായിട്ടുള്ള മൂത്ത ജ്യേഷ്ഠൻ പറയും നീ കലാകാരനായിട്ട് ജീവിച്ചാൽ കലാകാരൻ്റെ അടുപ്പിൽ പൂച്ച കയറി കിടക്കും പോയിക്കോ എന്ന് പറയും എന്ന് വെച്ചാണെങ്കിൽ ഇന്ന് എൻ്റെയൊക്കെ ഓർമ്മ വെച്ച കാലം മുതൽ മുലനേ കലാകാരന്മാർ പറഞ്ഞാണ് കാടാറുമാസം മാസം അതായത് സീസൺ സമയത്ത് മാത്രം അവർക്ക് സ്റ്റേജ് കിട്ടും ജീവിക്കാം അത് കഴിഞ്ഞാൽ പട്ടിണി ഇതായിരുന്നു അന്നത്തെ അവസ്ഥ അല്ലെങ്കിൽ ഇന്നത്തെ പോലെയുള്ള സ്കോപ്പുകളും കാര്യങ്ങളും ഒന്നുമില്ല അന്ന് അപ്പോൾ ആ അവസ്ഥയിലിങ്ങനെ എന്നാലും അദ്ദേഹത്തിന് ഫാദറിന് കലയോടുള്ള അഭിനിവേശം കാരണം കലാകാരനായിട്ട് തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഫാദറിൻ്റെ പെങ്ങൾ മരിച്ചു മരിച്ച ദിവസം ഇത് ടി ഡി എം ഹോളോ അങ്ങനത്തെ ഒരു അവറണാകുളത്തെ പ്രശസ്തമായ ഒരു ഹാളിൽ ഫാദർ ഒരു നാടകം ടിക്കറ്റ് പ്രോഗ്രാം അന്ന് നടത്തിയേക്കും അപ്പോൾ ഫാദർ ഈ ഹാർമോണിയം പാട്ടും അഭിനയവും എല്ലാം കൂടെ ഉള്ള അതിൻ്റെ പേര് ഫാദറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ടൊരു വേറൊരാളില്ല വേറൊരു അഭിനയം മാത്രമാണെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ടൊക്കെ ചെയ്യിക്കായിരുന്നു ഇതിപ്പോൾ അദ്ദേഹം ഡെഡ് ബോഡി വീട്ടിലിരിക്കുമ്പോഴത്തേക്കും അദ്ദേഹം പോയി അഭിനയിക്കേണ്ടി വന്നു അത് ഫാദറിൻ്റെ ജേഷന് ഭയങ്കര ഷോക്കായി അങ്ങനെയാണ് പറഞ്ഞത് നീ ഇനി ഇതും പറഞ്ഞിട്ട് നടക്കണ്ട നീ നിന്ന് നടന്നോ പക്ഷേ ഒരു ജോലി കിട്ടണം നിനക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് കൊല്ലം കൂടി ഇൻ്റർമീഡിയറ്റ് പഠിപ്പിച്ചു അതിനുശേഷം അന്ന് ഗസ്റ്റ് ഹൗസ് സൂപ്രണ്ടായിട്ടുള്ള ഫാദറിൻ്റെ ജ എൻ്റെ വല്യപ്പച്ചൻ ഒരു സർക്കാർ ജോലി കിട്ടും അങ്ങനെ ഫോൺ ചെയ്ത് പറഞ്ഞ് പി ഡബ്ല്യു ഡിയിൽ ജോ ക്ലർക്കായിട്ട് ജോലി കിട്ടി അങ്ങനെയാണ് അദ്ദേഹം ആ ജോലിയിൽ ഇരുന്നാണ് അദ്ദേഹം മരിക്കുന്നത് പക്ഷേ അത്ര കാലം മറ്റുള്ളവർക്ക് വീട്ടിൽ മറ്റുള്ളവർക്ക് വേണ്ടിയും അതേപോലെ കൂട്ടുകാർ അവരുടെ ഫാദറിൻ്റെയൊക്കെ ഫാദർ ഒരു ക്ലബ് വരെയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഇപ്പോഴില്ല അത് ആ പ്രോ ഈ കലയെയും സംഗീതയും പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം എൻ്റെ മദറ് പറയും ഞങ്ങളുടെ പ്രത്യേകിച്ച് ഇപ്പോൾ വണക്കവാസകാലമാണ് ആ വണക്കവാസ കാലത്തിലൊക്കെ ഫാദറിൻ്റെ പാട്ടുകളാണ് കൂടുതലും പാടുന്നത് ഫാദർ കമ്പോസ് ചെയ്ത് പാടിയിരുന്ന പാട്ടാണോ അല്ലെങ്കിൽ ഫാദർ എവിടെ കേട്ട് പഠിച്ച പാട്ടാണോ എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിലേക്കുള്ള പാട്ടുകളാണ് പലതും അത് ക്ലാസിക്കൽ സ്റ്റൈ സെമി ക്ലാസിക്കൽ സ്റ്റൈൽ പാട്ടുകളൊക്കെയാണ് ആ അതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും പറയും എടാ നി നീ പാടുന്നൊരു ശൈലി തന്നെ നിൻ്റെ അപ്പച്ചൻ പാടിയിരുന്നത് എന്നൊക്കെ എൻ്റെ അമ്മച്ചി പറഞ്ഞ് വലിയ വികാരമായി തന്നെട്ടൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെയാണ് ഫാദർ ഇവിടുന്ന് വിട്ട് ഈ കലയൊക്കെ വിട്ട് വിട്ടെന്ന് പറയാൻ പറ്റില്ല ഉള്ളിലുണ്ട് പ്രോത്സാഹിപ്പിക്കും രാ ഓഫീസി വന്നു കഴിഞ്ഞാൽ പിന്നെ പാട്ട് പാടും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും പ്രൊഫഷണലായിട്ട് പോകാൻ പറ്റാഞ്ഞത് അല്ലെങ്കിൽ അദ്ദേഹം പ്രൊഫഷണൽ കലാകാരൻ തന്നെ ആയെന്നെ പക്ഷേ പ്രൊഫഷണൽ കലാകാരന്മാരുമായിട്ടൊക്കെ വലിയ ബന്ധമുണ്ടെന്ന് പ്രത്യേകിച്ച് ദാസിയേട്ടൻ്റെ ഫാദർ അഗസ്റ്റിൻ ജോസഫ് ഭാഗോദരി അവർ തമ്മിൽ ബന്ധുക്കാരാണ് പിന്നെ എൻ്റെ മൂത്ത ചേച്ചിയുടെ തല തലവട്ടപ്പനാണ് അഗസ്റ്റിൻ ജോസഫ് ബാഗവർ മാത്രമല്ല എൻ്റെ ദാസ്റ്റിൻ ജോസഫ് ഭാഗവതരുടെ ദാസേട്ടൻ്റെ അമ്മ എന്ന് പറഞ്ഞത് എൻ്റെ വല്യമ്മച്ചിയുടെ അനിയത്തിയാണ് ഇങ്ങനെ പല പല ബന്ധങ്ങളും ഉണ്ട് അപ്പോൾ അങ്ങനെ അപ്പോൾ അതിൻ്റെ പേരിൽ ഞങ്ങൾ ദാസേട്ടൻ അനിയന്മാർ അനിയന്മാർ എന്ന് പറഞ്ഞാൽ വലിയ സ്നേഹമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരാ ഒരു ബന്ധം എല്ലാവരും അന്നത്തെ കലാകാരന്മാരായിട്ട് അപ്പച്ചനുണ്ടായിരുന്നു കേട്ടാ അത് തന്നെ ആ ഒരു പാരമ്പര്യമാണ് ഞങ്ങൾക്കൊക്കെ കിട്ടിയ പക്ഷേ ഈ അപ്പച്ചന് കിട്ടിയ കലയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പച്ചൻ്റെ അപ്പനും അപ്പൻ്റെ സഹോദരന്മാർ അതായത് അപ്പന്മാർ എല്ലാവരും കേരളത്തിലെ എണ്ണം പറഞ്ഞ ചവിട്ടുകാടക്കാരായിരുന്നു പറയും ഇന്നും ചവിട്ടുകാടമൊക്കെ ചില സ്ഥലങ്ങൾ ഗോതുരുത്ത് പോലത്തെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് എന്നാലും അന്ന് ചവിട്ടുനാടമാണ് മെയിൻ കല ക്രിസ്ത്യാനികൾക്ക് പ്രത്യേകിച്ചും അതൊക്കെ സ്വന്തമായിട്ടൊക്കെ അവതരിപ്പിച്ച് ഒരാഴ്ചത്തൊക്കെ ചവിട്ട് നടക്കും ഒരു ഒരു ഇസ്താക്കി ചരിത്രം കാറൽ മാർക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാറൽമാൻ അങ്ങനെ എന്തൊക്കെയോ അതൊരു ഒരു നാലഞ്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അവതരിപ്പിച്ച് ചില തീരുള്ളൂ അങ്ങനെയൊക്കെ പോയി ഓരോ സ്ഥലത്ത് പോയി പേരും പെരുമയൊക്കെ എടുത്തിട്ടുള്ള ആൾക്കാരായിരുന്നു നിൻ്റെ അപ്പൂപ്പൻ ആ ബന്ധമാണ് ആ ഒരു പാരമ്പര്യമാണ് നിൻ്റെ അപ്പന് കിട്ടിയത് എന്ന് പറയും അതിൻ്റെ പാരമ്പര്യം എനിക്ക് കിട്ടി എൻ അതെൻ്റെ മക്കൾക്കും ചേട്ടനും ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇതിനകത്ത് പത്താം ക്ലാസ്സിൽ വെച്ച് ഞാൻ കലാഭവൻ ജൂനിയർ ട്രൂപ്പിലേക്ക് എന്നെ എടുത്തു പാട്ടുകാരനായിട്ട് എടുത്തു ഹാർമോണിസ്റ്റ് ആയിട്ട് എടുത്തു എന്നൊക്കെ ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ തന്നെ എറണാകുളം ബസിലിക്കയിൽ കോയറിലെ മെമ്പറായിട്ടും എന്നെ എടുത്തു അന്ന് ഞാൻ ഗിറ്റാറൊന്നും വായിക്കില്ല ഹാർമോണിസ്റ്റ് ആയിട്ട് എടുത്തു അപ്പോൾ അതിന്ന് മൂന്ന് കുർബാന നടക്കും നടക്കുന്നുണ്ട് രാവിലെ ഏഴരക്ക് പിന്നെ ഒമ്പതരക്ക് പിന്നെ വൈകുന്നേരം അഞ്ച് മണിക്കായിട്ട് അപ്പോൾ മൂന്നിനും മൂന്ന് സെക്ഷൻ കൊയർ ടീമാണ് അത് ഞങ്ങളുടെ ടീമിൽ ഞാനുണ്ട് എം ജെ ശബാസനുണ്ട് നമ്മുടെ നട നടൻ ഹരിശ്രീ അശോകനുണ്ട് പിന്നെ ഒരു തബലിസ്റ്റ് ഉണ്ടായിരുന്നു മരിച്ചുപോയി ഹരി ഹരിശ്രീ അശോകൻ വായിച്ചിരുന്നത് ബോങ്കസ് അപ്പോൾ ഇത്രയും പേര് ഡേ തലേ ദിവസം വൈകുന്നേരം പ്രാക്ടീസിന് വരും ആ പാട്ടുകൾ പിറ്റേ ദിവസം പാടാനുള്ള പാട്ടുകളൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യും പിറ്റേ ദിവസം അവിടെ ഇരുന്ന് ഏഴര മണിക്ക് ഞങ്ങളുടെ കുർബാന ഒക്കെ പാടും പിന്നെ ചിലപ്പോൾ ഞങ്ങൾക്ക് വല്ല കല്യാണ കുർബാന കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് പൈസ അതിൽ നിന്ന് കിട്ടും അതുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അടക്കം പക്ഷേ വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു പള്ളിയിൽ പാടുന്നത് മാത്രമല്ല മ്യൂസിക്കലി നമുക്ക് നമുക്ക് ആരും കൂവാനൊന്നുമില്ലല്ലോ അതൊരു ഗുണമുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ പേരിൽ ഇത്തിരി തെറ്റിപ്പോയാലും കുഴപ്പമൊന്നുമില്ല നല്ല ധൈര്യമായിട്ട് പാടാം അങ്ങനെ ഞങ്ങൾ ഓരോ വികാരിച്ചന്മാരും കൊച്ചന്മാരെ ഇങ്ങനെ മാറി മാറി വരും ഞങ്ങൾ പെർമനൻ്റ് ആണ് ആളാം അങ്ങനെ ഒരു മൂന്നാല് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വർഗീസ് മണവാളം എന്ന് പറഞ്ഞൊരു കൊച്ചച്ഛൻ അവിടെ വന്നു ഇപ്പോഴത്തെ ബസ്സിൽ ബസിൽ ഗെ വികാരി അച്ഛനാണ് മലയാറ്റൂർ പള്ളിയിലെ വികാരി അച്ഛനായിരുന്നു മിക്കവാറും ന്യൂസിലൊക്കെ കാണും അങ്ങനെ വർഗീസ് മഠവാളിൽ അച്ഛൻ അത് അതിനൊരു പാട്ടിനോട് വലിയ താല്പര്യമുള്ള ആളാണ് അപ്പോൾ അന്ന് ഒമ്പതരുടെ കുർബാനയുടെയും ഏഴരയുടെ കുർബാനയുടെയും കോയർ മെമ്പേഴ്സ് എല്ലാവരും കൂടി ഒരു ഉച്ചക്ക് മുമ്പ് അച്ഛൻ്റെ മുറിയിൽ വെറുതെ ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞിരിക്കാന്ന് എഴുന്നിട്ട് അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നിട്ട് അച്ഛൻ്റെ ഒന്നും മുന്നില്ല അച്ഛൻ ഇങ്ങനെ ഗൗരവത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അച്ഛൻ്റെ മുമ്പിൽ ഒരു പത്ത് പന്ത്രണ്ട് കടലാസുകൾ എന്നിട്ട് ഓരോരുത്തർക്ക് ഓരോ ക്വയർ മെമ്പർമാരിൽ സംഗീതം ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് അന്നാ എനിക്കറിയില്ല എല്ലാവർക്കും ആയിട്ട് മൂന്ന് രണ്ട് ഒന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ പേപ്പറുകളങ്ങ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അപ്പോഴാണ് ഞങ്ങൾ നോക്കുമ്പോൾ ഇതൊക്കെയൊക്കെ ഭക്തിഗാനങ്ങളാണ് ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങൾ ഇതെന്താ വെച്ചോ അപ്പോൾ അച്ചമ്പറഞ്ഞ് അച്ചമ്പറ ഇതൊക്കെ ഞാൻ എഴുതിയതാണ് ഇതെന്തിനാണ് ഞങ്ങൾക്ക് വന്നേക്കുന്നത് ഇത് ഞാൻ റെക്കോർഡ് ചെയ്യാൻ പോവാണ് അന്ന് റെക്കോർഡിങ്ങെന്നൂടെ നമുക്ക് മഡ്രാസിൽ പോകണം അല്ല വേറെ ബോംബേയിൽ പോകണം ആണെങ്കിൽ കേരളത്തിലൊന്നും അങ്ങനെ റെക്കോഡിംഗ് ഒന്നും ആയിട്ടൊന്നുമില്ല അങ്ങനെ ഇതെങ്ങനെ റെക്കോർഡ് ചെയ്യും അത് നമുക്ക് രാമു എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു ലെജൻഡറി അമാനുഷിക ബുദ്ധിശക്തിയുള്ളൊരു സൗണ്ട് എഞ്ചിനീയർ ഉണ്ടായിരുന്നു ഇലക്ട്രോണിക് വിദഗ്ധൻ മരിച്ചുപോയി അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുണ്ടാക്കിയ മിക്സറ് മൈക്രോഫോണ് പവർ ആംബിളിഫയർ ഇതെല്ലാം കൊണ്ട് ഒരു വീട്ടിൽ ചെന്നിട്ട് അല്ലെങ്കിൽ ഇതെങ്കിലും ഒരു ഹോട്ടലിൽ മുറി എടുത്തിട്ട് അദ്ദേഹം റെക്കോർഡ് ചെയ്തോളും നമ്മൾ ഇതൊന്ന് ട്യൂൺ ചെയ്ത് കൊടുത്താൽ മതി മാത്രമല്ല ഓർക്കസ്ട്രാ ചെയ്യാനായിട്ട് ഒക്കെ ഉണ്ട് റെക്സ് മാസ്റ്ററും ഉണ്ട് അപ്പോൾ അങ്ങനെ സന്തോഷമായി ഇത് എങ്ങനെയൊക്കെയാണ് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല ആദ്യമായിട്ട് കിട്ടിയൊക്കെയാണ് ലിറിക്ക് പിന്നെ എനിക്ക് ധൈര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടനുള്ളതുകൊണ്ട് ചേട്ടൻ്റെ സഹായത്തിൽ ചേട്ടന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള അപ്പോൾ അദ്ദേഹത്തിന് ഉള്ളിൽ നിന്ന് തന്നെ ഒരു ഒരു മെലഡി വരും അറിയാതെ ശാഖ അറിയാൻ പാടാൻ മാത്രമേ ഉള്ളൂ അങ്ങനെ ഞാൻ ലെറിക്കുമായിട്ട് ഉച്ചയായപ്പോഴത്തേക്കും ഊണിക്കണ സമയപ്പോഴത്തേക്കും വീട്ടിൽ ചെന്ന് വീട്ടിൽ ചെന്നിട്ട് ചാറ്റിനോട് പറഞ്ഞ് ഇതെങ്കിലും ഒരു മൂന്ന് ലെറിക്ക് കിട്ടിയിട്ടുണ്ട് മണവാളച്ചിൽ ഇത് റെക്കോർഡ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞ് എൽ പി റെക്കോർഡാണ് ചെയ്യാൻ പോണത് അന്ന് ഇ പി റെക്കോർഡ് എൽ പി റെക്കോർഡ് മാത്രമേ ഉള്ളൂ കാസറ്റൊന്നും ആയിട്ടില്ല ഇന്നത്തെ പിള്ളേർക്ക് അത് അറിയാമോ എന്ന് അറിയാൻ പാടില്ല അപ്പോൾ അങ്ങനെ അത് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ സ്കൂൾ അയച്ചു കൊടുത്തിട്ട് ബോംബെയിലോ അല്ലെങ്കിൽ കൽക്കട്ടയിലൊന്നും അത് പ്രിൻ്റ് ചെയ്ത് വരും എന്നിട്ട് കേരളത്തിലെ വിരലിലുണ്ടാവുന്ന എൽ പി ഒരു ഗ്രാമഫോൺ റെക്കോർഡ് കമ്പനിയിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അവളും മേടിക്കാൻ പറ്റുള്ളൂ അതാണ് അവസ്ഥ അങ്ങനെ മറ്റേ എറണാകുളത്ത് തന്നെ ഒരെണ്ണം തൊട്ടുന്ന് തോന്നുന്നു ആ കട കട അങ്ങനെ അത് നമുക്ക് ചെയ്യണം എന്നിങ്ങനെ പറഞ്ഞു ചേ അപ്പോൾ അമ്മ പറഞ്ഞു ഏടാ ജൂണ് വെച്ചേക്കണു നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി റെഡി സമയം റെഡി ആയി എന്ന് പറഞ്ഞു ആ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ നോക്കിയിട്ട് ചേട്ടൻ അപ്പം തന്നെ ഒരു പാട്ടാണ് അപ്പോൾ ഞാനിതൊരു ശോകാനോ ചേട്ടൻ ശോ കാണാമെന്ന് നോക്കിയിട്ട് ചേട്ടന് കിട്ടിയതൊരു ശോകത്തിലൊരു യാചന കലർന്നൊരു ഇതാണ് പുള്ളി അത് ചെയ്തു ഞാനിപ്പുറത്ത് തന്നെ മാറിയിരുന്നു പെട്ടെന്ന് തന്നെ ഒരു പുലർകാലത്തിന് പറ്റിയൊരു ഭക്തി അതായത് കുർബാന പറഞ്ഞതിന് മുമ്പ് പാടേണ്ട ഒരു പാട്ടും പിന്നെ മാതാവിൻ്റെ ഒരു പാട്ടും ഞാൻ ഗിറ്റാർ എന്നൊരു ഗിറ്റാറാണെങ്കിലും എനിക്ക് സ്പീക്കറൊന്നുമില്ല വെറുതെ ഇങ്ങനെ വെച്ചിട്ട് ഇച്ചിരി ശ്രുതി പിടിച്ചിട്ട് ഞാനും ചെയ്തു അപ്പം ആ പാട്ടൊന്ന് പാടാം എന്നിൽ നിങ്ങും പോകരുതേ ആ ബോധമോടെ അനുഗ്രഹിക്കൂ സൗഖ്യം നേടും ഞാൻ പൂണമ നാഗ പാവിഞ്ഞ എന്നിൽ നിന്ന് ഇങ്ങനെ നോക്കിയിട്ട് ടക്കട്ട പാട്ടാണ് അപ്പോൾ ഞാൻ ചോദിച്ചത് ഇതിൻ്റെ രാഗം അറിയാവും ആ രാഗം എന്ത് രാഗം അത് കേൾക്കുമ്പോൾ കാണുമ്പോഴുള്ള രാ ലിറിക്ക് കാണുമ്പോൾ ഒരു രാഗം വരും ഒരു ട്യൂൺ വരും അതങ്ങനെ പാട്ടിന് തോന്നി പിന്നീടാണ് മനസ്സിലായത് ശിവരഞ്ജിനീയരാഗമാണെന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഞാൻ കോളേജ് ആക്ച്വൽ ലെക്ചറായിട്ട് എനിക്ക് അപ്പോയിൻറ്റഡ് ആയിരുന്നു അങ്ങനെ പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല പക്ഷേ എന്നാൽ പോലും ആ ഒരു സ്ഥാനത്ത് എനിക്ക് ഇരിക്കാൻ പറ്റി പിന്നെ രണ്ടാമതൊരു അഞ്ചാറ് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അവരെ ക്ലെയിം വെച്ചിട്ട് രണ്ടാമത് വിളിച്ച അപ്പോയിൻമെൻ്റ് ഓർഡർ വന്ന് അത് അപ്പോയിൻമെൻറ്റ് ഓർഡർ വന്നു പറഞ്ഞാൽ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം പക്ഷേ എനിക്ക് ഞാനോടൊപ്പം വർക്ക് ചെയ്തതിൻ്റെ പേരിൽ എനിക്ക് തന്നെ കിട്ടും പക്ഷേ ആ ദിവസം തന്നെയാണ് ഞാൻ തേൻമാവൻ കുമ്പത്തിന് വേണ്ടി മദ്രാസിലേക്ക് വണ്ടി കയറേണ്ട ദിവസം